ജനങ്ങളൊക്കെ മനസ്സിലാക്കി എന്താ വെച്ചാൽ ഫോൺ സൈറ്റ് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവിവാഹിതരായിരിക്കുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ വിവാഹിതരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ സൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അവർ അവിവാഹിതരായ കാലഘട്ടത്തിലെ തുടങ്ങി അത് അവർക്ക് നിർത്താൻ പറ്റാണ്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കാണ് അപ്പോൾ ഇത് അഡിക്ഷനിൽപ്പെട്ട ആൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ചിരുന്നു അപ്പോൾ അവന്റെ പ്രയാസങ്ങൾ പറഞ്ഞപ്പം നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു ഡയമെൻഷനിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന്റെ അപ്പം നമ്മൾ ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ചിലക്കാര് പറയുമല്ലോ ഇപ്പോൾ വെള്ളം അടിക്കുമ്പം കുറച്ച് വെള്ളം അടിച്ചാൽ അത്ര പ്രശ്നം ഒരു ഇല്ല ഒക്കെ പെഗ്ഗൊക്കെ അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ചെറിയ ആൽക്കോൾ കണ്ടുള്ള ഒരു പെഗ് അടിക്കണോ എന്താ അത്ര ഹറാമ് അല്ലെങ്കിൽ എം ഡി എം ഒക്കെ പോകുമ്പോൾ ഒന്നൊക്കെ ഉപയോഗിച്ച് നോക്കണമെങ്കിൽ ഇപ്പോൾ എന്താ തെറ്റ് സത്യത്തിൽ നോക്കി അള്ളാഹാൻ റസൂൽ സല്ലാഹു അലി വസ്ലമ അതെ അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചത് എത്ര ചെറുതാണെങ്കിലും അത് നിഷിദ്ധമാണ് ലഹരി ഉണ്ടാക്കുന്ന എത്ര ചെറുതാണെങ്കിലും അത് നിഷിദ്ധമാണ് എന്നാണ് പഠിപ്പിച്ചത് അതിനൊക്കെ ശക് വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണം അതൊന്നും നമുക്ക് നമ്മുടെ ഇന്നിപ്പോൾ പെട്ട് കൗൺസിലിങ്ങിനൊക്കെ വരുന്ന അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററുകളിലൊക്കെ കഷ്ടപ്പെടുന്ന സമൂഹം ഉപേക്ഷിച്ച വീട്ടുകാരും നാട്ടുകാരൊക്കെ വെറുക്കുന്ന കുറേ ആളുകളുണ്ട് ഡ്രഗ് അഡിക്സുകളുണ്ട് അവരുടെ ഒന്നും തുടക്കം അവരാരും ഈ ഒരവസ്ഥയിൽ എത്തിപ്പെടും എന്ന് വിചാരിച്ച് തുടങ്ങിയ ആളുകളല്ല അത് നമുക്ക് കണ്ടല്ലോ ഞാൻ വളരെ ഒരു എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് എന്താണ് മൂന്നാളുകൾ ഒരു ഫ്ലൈറ്റിൽ ഇരുന്ന് വെള്ളം അടിക്കണം ഫ്ലൈറ്റിന്റെ ഫസ്റ്റ് സ്ഥലം നമുക്കറിയാം വി ഐ പി ഏരിയ കാരണം അവിടെ നല്ല ടിക്കറ്റിനൊക്കെ ഭയങ്കര ചാർജ് അവിടെ നമുക്ക് മദ്യമൊക്കെ കിട്ടും അവിടെ മൂന്ന് ആൾക്കാർ ഇരുന്ന് വെള്ളം അടിക്കണം ഒരു മലയാളിയും ഒരു ജപ്പാൻകാരനും ഒരു സായിപ്പും ഇരുന്ന് ഒരേ ബ്രാൻഡി ഒരേ അളവിൽ കഴിച്ചു അങ്ങനെ സായിപ്പ് എന്ത് ചെയ്തു അടിച്ചു കഴിഞ്ഞിട്ട് കടന്നുറങ്ങി തുടങ്ങി ജപ്പാൻകാരൻ അവൻ്റെ എടുത്ത് വായിക്കാൻ തുടങ്ങി മലയാളി അവിടെ നിന്ന് നീറ്റിട്ട് പൈലറ്റിന്റെ റൂം പോയി വിട്ടിക്ക് വിമാനം ഓടണം വിമാനം പറപ്പിക്കണം എന്നറിയും മൂന്നാൾ അടിച്ചത് ഒരേ അളവിലാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് അത് തിന്മകളുടെ മാതാവാണ് അത് നമുക്ക് നമ്മളെ കൺട്രോളിൽ അല്ലാത്ത അത് എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലായി ബ്രെയിനിലെ പാത്തു തന്നെ അങ്ങനെയാണ് ആ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഈ ഡോപ്പമിൻ ഇനർജി ആണ് സത്യത്തിൽ ഈ സന്തോഷം ഒരാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വേറെ ലഹരി ഉപയോഗിക്കുമ്പോഴൊക്കെ ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷം എന്നു പറയുന്ന സാധനം ഉണ്ട് അത് ഡോപ്പമിനും ഓക്സിറ്റോസിനും ഒക്കെയാണ് അത് കുറഞ്ഞ അളവിൽ കിട്ടിയാൽ തന്നെ നമുക്ക് സന്തോഷമാണ് പക്ഷെ അതിന്റെ അളവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അതിന്റെ ത്രഷോൾഡ് കൂടും അത് പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കിട്ടിയ സന്തോഷം നിങ്ങൾക്ക് പിന്നെ സന്തോഷം ഉണ്ടാക്കാൻ മതിയാവില്ല ഏഹ് അപ്പൊ പിന്നെന്താ കഴിച്ചാൽ നിങ്ങളെ ചീഡോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ലാസ്റ്റ് എത്തിപ്പെടും എന്താണ് നിരാശയിലും നൈരാശ്യത്തിലും പിന്നെ ആത്മഹത്യയിലാണ് അത് ലാസ്റ്റ് എത്തിപ്പെടുക കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു സന്തോഷം ഈ ദുനാവിൽ കിട്ടൂല കാരണം അനുഭവിക്കൊണ്ടൊക്കെ അനുഭവിച്ചു തീർന്നു പിന്നെ നമുക്ക് വിചാരിക്കുന്ന ഒരു സന്തോഷം നമ്മുടെ ചെയ്തികൾ കൊണ്ട് കിട്ടാതെ നിരാശയിൽ എം ഡി എം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ലാസ്റ്റ് എത്തിപ്പെടുന്നത് എവിടെയാണ് അവർ നിരാശയിൽ എത്തിപ്പെടുന്നു ആത്മഹത്യയിൽ എത്തിപ്പെടുന്നത് എന്തിനാ എം ഡി എം പഠിച്ചിട്ടാണ് ആത്മഹത്യയാണ് എത്ര സന്തോഷം കിട്ടുന്ന കാര്യമാണെങ്കിൽ അത് ലാസ്റ്റ് അവസാന നിരാശയിലാണ് എത്തിപ്പെടുക കാരണം ഇത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം ഉണ്ട് അള്ളാഹുവിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട് അതിനെ നമ്മൾ ലംഘിച്ച ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ദോഷഫലം നമ്മൾ അനുഭവിക്കും അതുകൊണ്ട് ഇത് വിവാഹി വൈവാഹിക ജീവിതത്തിൽ നമുക്ക് നല്ലൊരു ലൈംഗിക ജീവിതം നയിക്കാൻ വലിയ പ്രസ പ്രയാസം ഒന്ന് നടക്കുന്ന ഡൈവോഴ്സുകളിൽ ഏറ്റവും മേജർ റീസൺ ആയിട്ട് പറയുന്നത് എന്താണ് ആളുകൾ ഫോൺ അഡിക്റ്റ് ആയതുകൊണ്ട് ആളുകൾ അവരുടെ സെക്ഷൽ ലൈഫിൽ ഭയങ്കര അൺഹാപ്പിയാണ് അത് ഇതിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് ാണ് അതേപോലെ തന്നെ ഈ കൗൺസിലിങ്ങിൽ വരുന്ന കുട്ടികളൊക്കെ അത് അഡിക്റ്റ് ആയിട്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ശാരീരികവും മാനസികവുമായ ഒട്ടേറെ പ്രയാസങ്ങൾ ഇപ്പൊ തന്നെ അനുഭവിക്കുകയാണ് പിന്നെ വരാനിരിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കാൻ കിടക്കണുള്ളൂ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് അള്ളാൻ അള്ളാഹു കൃത്യമായിട്ട് എന്തായത് അത് ഹറാമാണ് അല്ലെങ്കിൽ അത് നിഷിദ്ധമാണ് എന്ന് എന്തെങ്കിലും ഒരു ഗുണം അതിലില്ല എന്നതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിലുള്ള ഗുണങ്ങൾ അല്ലെ തിന്മകൾ അതിന്റെ ഗുണങ്ങളക്കാർ എത്രയോ വലുതാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ ഒരു സാധനം നിഷിദ്ധമാണ് എന്നത് അതുകൊണ്ട് എന്ന പേരിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഇൻഡസ്ട്രി മൾട്ടി മില്യൺ ബില്യൺ ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ മനഃപൂർവ്വം പടച്ചുവിടുന്ന വീഡിയോകളും ഒരു പൊതുബോധവുമാണ് അതിൽ അതൊരിക്കലും അതിൽപ്പെട്ട് വഞ്ചിതരാകാതിരിക്കുക